ആനന്ദം നമ്മുടെ ഉള്ളിലാണ്, നമുക്ക് ചുറ്റിലും. കഴിഞ്ഞ തവണ ഭൂട്ടാനിലിരുന്നാണ് ഞാൻ എൻ്റെ ബ്ലോഗ് കുറിച്ചത്. 5 ദിവസത്തെ യാത്രയായിരുന്നു, ശരിക്കും ഒരു തീർത്ഥാടനം പോലെ. മലകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു രാജ്യത്തിലെ ജീവിതം കണ്ട്, പ്രകൃതിയെ അറിഞ്ഞ്, 10,000 അടിയിലധികം ഉയരത്തിലുള്ള തക്സാങ് ബുദ്ധവിഹാരം, ടൈഗേഴ്സ് നെസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ച് അതിശാന്തമായി കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ, അത് എന്നിൽ നിറച്ച ഊർജം ചെറുതല്ല. ഭൂട്ടാൻ എന്ന മനോഹര രാജ്യത്തിനും അവിടുത്തെ നല്ലവരായ മനുഷ്യർക്കും നന്ദി. ഓരോ യാത്രയും ഓരോ നവീകരണമാണ് എന്ന് പറയാറുണ്ട്. യാത്ര പോയ ആളല്ല ഒരിക്കലും തിരിച്ചു വരുന്നത്, ആവുകയും അരുത്. പുതിയ എന്തെങ്കിലും ഒരു നന്മ, വിശാലമായ എന്തെങ്കിലും വീക്ഷണം അയാളിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ യാത്ര അയാളിൽ പ്രവർത്തിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾ. തീർത്ഥാടനം എന്ന വാക്ക് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്, ഭൂട്ടാനിലേക്കുള്ള എൻ്റെ യാത്ര തികച്ചും തീർത്ഥാടനം തന്നെയായിരുന്നു. തീർത്ഥാടനം എന്ന വാക്കിനും സങ്കല്പത്തിലും തീർത്ഥം എന്നൊരു വാക്കുണ്ട്. തീർത്ഥം സേവിക്കാം, തീർത്ഥത്തിൽ കുളിക്കാം. ഒന്ന്, അകത്തെ മാലിന്യം കളയുന്നു, രണ്ടാമത്തേത് പുറത്തെ മാലിന്യവും. അപ്പോഴാണ് തീർത്ഥാടകൻ പുതിയ ഒരാളാവുന്നത്, അയാളിൽ ഒരു പുതിയ സൂര്യൻ ഉദിക്കുന്നത്, പുതിയ പുതിയ നക്ഷത്രങ്ങൾ തെളിയുന്നത്. എന്നിൽ അങ്ങനെ സംഭവിച്ചു. ഒരു ദേശം നിങ്ങളിൽ മതിപ്പുളവാക്കുന്നത് അതിൻ്റെ പരിസര ഭംഗി കൊണ്ടും ജീവിത ഭംഗി കൊണ്ടുമാണ്. ഇത് രണ്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂട്ടാനിൽ തിമ്പു, പാരോ എന്നീ നഗരങ്ങളിൽ ഞാൻ താമസിച്ചു, അതിൻ്റെ തെരുവുകളിലൂടെ നടന്നു, ചന്തകളിലും ചെറിയ ചെറിയ ഹോട്ടലുകളിലും പോയി ആളുകളുമായി സംസാരിച്ചു, മലവഴികളിലൂടെ വടി കുത്തി നടന്നു, വെള്ളച്ചാട്ടങ്ങൾ കണ്ടു, ബുദ്ധവിഹാരങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളും കണ്ടു, പാർക്കുകളിൽ പോയി. എല്ലായിടവും ഏറെ വൃത്തിയുള്ളതായിരുന്നു. വൃത്തിയാക്കി വയ്ക്കാൻ ഓരോ പൗരനും നന്നായി ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. വൃത്തികെട്ട ചവറ് കൂമ്പാരങ്ങൾ നഗരത്തിലില്ല. മാലിന്യം നിക്ഷേപിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രം നിക്ഷേപിക്കാൻ ജനങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നു. നഗരങ്ങളിൽ ബഹളമേയില്ല, കാരണം ആർക്കും ധൃതിയില്ല, ആരും ഹോൺ ഉപയോഗിക്കില്ല. 5 ദിവസത്തെ യാത്രയിൽ ഒരു തവണ പോലും വാഹനങ്ങളുടെ ഹോണടി കേട്ടില്ല. റോഡിൽ സീബ്ര വരയിലൂടെ അല്ലാതെ മുറിച്ചു കടന്നാൽ വലിയ പിഴയാണ്. എല്ലാവരും അതനുസരിക്കുന്നു. രാത്രികൾ അതീവ ശാന്തമാണ്, അന്തരീക്ഷം ശുദ്ധമാണ്, നിറയെ നിറയെ പക്ഷികൾ. ആളുകൾ വണങ്ങിക്കൊണ്ട് മാത്രമേ സംസാരിക്കൂ, നിങ്ങളുടെ നേരെ കൈ ചൂണ്ടുക പോലുമില്ല, പകരം കൈത്തലം മുഴുവനുമായാണ് നീട്ടുക. വളരെ ശാന്തരായ മനുഷ്യർ. ഭൂട്ടാന് ഈ അവസ്ഥ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും പ്രത്യേക പാക്കേജായി കൊണ്ടുവന്ന് നൽകിയതല്ല, അവർ സ്വയം ജീവിച്ചുണ്ടാക്കിയതാണ്. പുറത്തെ വൃത്തിയും അകത്തെ വൃത്തിയും അതിമനോഹരമായി ഈ രാജ്യത്ത് അവർ സംഗമിപ്പിച്ചു. പുറത്തെ വൃത്തിയില്ലാതെ മനസ്സിന് വൃത്തി ഉണ്ടാവില്ല എന്നും, മനസ്സിൽ വൃത്തിയില്ലാതെ ചുറ്റുപാടുകൾക്ക് വൃത്തി ഉണ്ടാവില്ല എന്നും അവർ മനസ്സിലാക്കി. അത് അവർക്ക് ഭംഗിയുള്ള ഒരു ലോകവും ജീവിതവും നൽകി. പുറത്തെ പ്രവൃത്തിയാണ് പലപ്പോഴും അകത്തെ വൃത്തിയെ സൃഷ്ടിക്കുന്നത്, അകത്തെ വൃത്തിയാണ് പലപ്പോഴും പുറത്തെ പ്രവൃത്തിയെ നയിക്കുന്നത്. അകത്തെ വൃത്തി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുഷ്ചിന്തയില്ലായ്മയാണ്, നെഗറ്റീവ് ഊർജത്തിന് പുറന്തള്ളൽ. എന്നിട്ട് ആ സ്ഥലത്തേക്ക് നല്ല ചിന്തകളെയും സർഗാത്മകമായ പ്രവൃത്തികളെയും നിറയ്ക്കൽ. അപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് പുതിയൊരു പ്രകാശം പരക്കും, ഈ ലോകത്തെ പുതിയൊരു വെളിച്ചത്തിൽ കാണാനും സാധിക്കും. എന്നാൽ ഈ ആന്തരിക ശുദ്ധീകരണം നടക്കണമെങ്കിൽ നാം ജീവിക്കുന്ന പരിസരങ്ങളും ശുദ്ധമായിരിക്കണം. വൃത്തിഹീനമായ ഒരു സ്ഥലത്തിരുന്ന് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, സാധിക്കില്ല. പുറം ലോകത്തെ മാലിന്യം എത്രയും വേഗം നമ്മുടെ ഉള്ളിലേക്ക് കയറും, അതിൻ്റെ ദുർഗന്ധം പരക്കും, അത് സൃഷ്ടിക്കുന്ന രോഗങ്ങൾ പടരും, നമ്മുടെ പുറം ജീവിതത്തെ എന്ന പോലെ അകം ജീവിതത്തെയും അത് നശിപ്പിക്കും പൂർണ്ണമായി തന്നെ. നമുക്ക് ഉള്ളിലെ ശുദ്ധിയാണോ പുറത്തെ ശുദ്ധിയാണോ ആദ്യം നഷ്ടപ്പെട്ടത് ആലോചിക്കേണ്ട വിഷയമാണ്. ചുറ്റുപാടുകളുടെ വൃത്തിയും ശുദ്ധിയും നഷ്ടപ്പെട്ടത് മുതലാണ് നമ്മുടെ സ്വഭാവത്തിലും ചിന്തകളിലും പ്രവൃത്തിയിലുമെല്ലാം താളപ്പിഴകൾ സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വൃത്തി ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് നഷ്ടപ്പെടുത്തിയതല്ല, നാം തന്നെ ഇല്ലാതാക്കിയതാണ്.
സ്വന്തം വീടിൻ്റെയും ശരീരത്തിൻ്റെയും വൃത്തി സമൂഹത്തിൻ്റെ വൃത്തികേടാക്കി മാറ്റുകയാണ് നാം മിക്കപ്പോഴും ചെയ്യുക. എൻ്റെ വീടും പരിസരവും വൃത്തിയാവണം, നാട് മലിനമായാലും എന്ന വിചാരം നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ തന്നെ മനസ്സിനെയും ഒരുപോലെ മലിനമാക്കുന്നു. ഇത് മാറിയേ തീരൂ. ഈ മാറ്റം തുടങ്ങാൻ ഏറ്റവും നല്ല ദിനം വരാൻ പോകുന്നു, 2 ഒക്ടോബർ, ഗാന്ധി ജയന്തി. വൃത്തിയാണ്, വൃത്തിയിലാണ് ദൈവം കുടികൊള്ളുന്നത് എന്ന് വിശ്വസിച്ച മനുഷ്യൻ്റെ ജന്മനാൾ. എല്ലാ വർഷവും നാം 1 ആഴ്ച ശുചീകരണ വാരം നടത്താറുണ്ട്. എന്നാൽ 365 ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലിന്യം 7 ദിവസം കൊണ്ട് ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ശുചിത്വം എന്നത് ഒരു തുടർ പ്രക്രിയ ആണ് ആവണം. അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും ചേർന്ന് നിൽക്കുന്നതാവണം. മരിച്ചാൽ നാം കുളിച്ചിട്ടാണ് ഈ ഭൂമി വിട്ടു പോവുക. ചിലർ ചാരമാവും, മറ്റു ചിലർ മണ്ണടരുകളിൽ അലിഞ്ഞ് ചേരും. ഭൂമിക്ക് ഒരുവിധത്തിലും വൃത്തികേട് ഉണ്ടാക്കാതെ, ഭാരമാവാതെ. അങ്ങനെയുള്ളപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ഇത്രയധികം വൃത്തിയില്ലായ്മ സൃഷ്ടിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? ശുചിത്വം ഒരു സാമൂഹ്യ പാഠമാണ്, അതിലുപരി ജീവിത പാഠമാണ്. ആവണം, ആവട്ടെ അകവും പുറവും ശുദ്ധമായ ഒരു ജീവിതം. ആനന്ദത്തിൻ്റെ രഹസ്യമറിയാനാണ് ഞാൻ ഭൂട്ടാനിലേക്ക് പോയത്. ഒടുവിൽ ഞാൻ തിരിച്ചറിഞ്ഞു ആനന്ദത്തിൻ്റെ രഹസ്യം. അകത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എപ്പോഴും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ശക്തി കൊണ്ട് ജ്വലിപ്പിച്ച് നിർത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം ആനന്ദമയമായി മാറും. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആനന്ദം. സ്നേഹപൂർവം, മോഹൻലാൽ.